വായിച്ചോ അമ്മമ്മ ലാസ്റ്റ് പേജ് അല്ലേ ഇനി എടുക്കാനുള്ളത്. അപ്പൊ പഠിച്ച ഭാഗത്തെ ആസ്പദമാക്കിയിട്ട് അമ്മമ്മയുടെ സ്വഭാവ നിരൂപണം ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അമ്മമ്മയുടെ സ്വഭാവ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അമ്മമ്മയെ കുറിച്ചുള്ള ഒരു ചിത്രം നമ്മുടെ കഥാകൃത്ത് വരച്ചിടുന്നുണ്ടല്ലോ. തോമസ് ഗോപി, അഭിഷേക്, അലീന, ടിയ, വീഡിയോ ഓൺ ചെയ്തേ. ഞാനെങ്കിൽ ആബ്സെന്റ് മാർക്ക് ചെയ്യും, ആബ്സെന്റ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ കേട്ടോ. ശങ്കരി പറയോ അമ്മയുടെ ഒരു സ്വഭാവ ചിത്രീകരണം, സ്വഭാവ നിരൂപണം അല്ലെങ്കിൽ കഥാപാത്ര നിരൂപണം. കരച്ചിൽ, വാട് കെട്ടിയ മുഖം, പിന്നെ മനസ്സിന്റെ വീതിയിൽ വെപ്രാളപ്പെട്ട് നടത്തം. ഞാൻ പറഞ്ഞ അവരുടെ രൂപമല്ല, രൂപം നമുക്ക് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. ഇപ്പൊ അമ്മമ്മയെ കുറിച്ചിട്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെ എഴുതണം? നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ ആ കഥാപാത്രം, ആരുടെ ഏത് കൃതി, പിന്നെ അവരുടെ പ്രത്യേകതകള്, പിന്നെ അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകള്, അവരുടെ റോൾ, ഇതെല്ലാം ചേർത്ത് അതിന്റെ ഉത്തരവായി. ശ്രമിച്ചു നോക്കിയേ. ശങ്കരി ചോദ്യം, അമ്മമ്മയുടെ കഥാപാത്ര നിരൂപണം ആർക്ക് പറയാം? നമ്മള് കഥ, നോവൽ ഭാഗം അല്ലെങ്കിൽ അങ്ങനെ നാടകമൊക്കെ പഠിക്കുകയാണെങ്കിൽ കഥാപാത്ര നിരൂപണം പറയാറുണ്ട്. നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? ഇല്ലസന്റ് നമ്മൾ പഠിച്ച ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെല്ലാം പറയാൻ പറ്റും? ഓരോ പോയിന്റ് ഓരോരുത്തർ പറഞ്ഞോ. എന്തുണ്ട് എന്റെ വിഷയല്ലേ, അമ്മമ്മയുടെ കഥാപാത്ര നിരൂപണം. മിഥുൻ കളിക്കണ്ട അതിന്റെ ഇടയ്ക്ക്, ചെറുതായിട്ട് കമ്പ്യൂട്ടറിൽ കളിക്കണ്ട് മിഥുൻ. പറയേ, ഒന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ നമുക്ക് എന്ത് പറയാന്നറിയോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ബോർഡ് എടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കഥാപാത്രത്തെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പരിചയപ്പെടുത്താം. ഏത് കഥയിലെ കഥാപാത്രമാണ് അത് പറയാം. ഓക്കെ, ഇപ്പോ അമ്മമ്മ അമ്മമ്മയുടെ ഏത് കഥ, അതിപ്പോ അതിലെ ഏത് കഥ, ഇപ്പോ പി സുരേന്ദ്രന്റെ അമ്മമ്മ എന്ന കഥയിലെ കഥാപാത്രമാണ്, നായിക കഥാപാത്രമാണ് അല്ലേ, നായികയ്ക്കാണ് അതിന് പ്രാധാന്യം. അപ്പോ ആ കഥാപാത്രത്തിന്റെ പ്രസക്തി, റോള്, പിന്നെ അവരഭിനയിക്കുന്നത് അമ്മമ്മയുടെ വേഷമാണ് അല്ലേ. ഇനിയാണ് നമ്മൾ അപ്പോ ഒരു കഥാപാത്രത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ, ആരാണ്, എന്താണ് ആ കഥയിലെ എന്നുള്ളതായി. പിന്നെയാണ് അവരുടെ പ്രത്യേകതകൾ പറയാ. അവര് പിന്നെ മൂന്ന് മക്കളുടെ അമ്മമ്മയാണ്, അത് നമുക്ക് കൊടുക്കാം അല്ലെ. മൂന്ന് മക്കളുടെ ഏകാശ്രയം, അവരുടെ അമ്മ അമ്മ ഏകാശ്രയം, അവരുടെ അമ്മമ്മയാണ്. പിന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഏകമകളായിരുന്നു, ഏകമകളുടെ മൂന്ന് പേരെ കുട്ടികളാണ് അവരിപ്പോ നോക്കുന്നത്. ഏകമകൾക്ക് സംഭവിച്ചത് എന്താന്ന് നമുക്ക് പറയാം അവരുടെ ജീവിതത്തിലും. പിന്നെ വാർദ്ധക്യത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് പറയാം. വാർദ്ധക്യത്തിൽ നമ്മള് താങ്ങും തടലാകേണ്ട സമയത്ത് കഷ്ടപ്പെടേണ്ടി വന്ന ആ അമ്മമ്മ, അവരുടെ ദുര്യോഗം, ദുർവിധി, അതിനെ കുറിച്ചൊക്കെ പറയാം. പിന്നെ നമുക്ക് എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് മാർക്ക് കുറവാണ്, 4 മാർക്ക് ഉള്ളൂ, എന്നാലും ഉള്ള മാർക്കിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. കഥയിലെ ചില സന്ദർഭങ്ങൾ, പ്രയോഗങ്ങളൊക്കെ ഇല്ലേ, ചില സംഭാഷണങ്ങള്,
അതൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഇവരുടെ കഥ സ്വഭാവ പ്രത്യേകതകൾ ഈ പോയിന്റുകളാണ് നമ്മൾ പറയുന്നത്. ഈ പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്തെങ്കിലും ചെയ്യണോ? വേണ്ട, ഞാൻ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയതാണ്. ഇപ്പോ അങ്ങനെ ചോദിക്കുമ്പോ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞതാണ്. കഥയിലെ ചില സന്ദർഭങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ചേർത്ത് നിർത്തി കഴിഞ്ഞാല് നിങ്ങൾക്ക് നന്നായിട്ട് തയ്യാറ സ്വഭാവ നിരൂപണം എഴുതാൻ പറ്റും. കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ സ്വഭാവ നിരൂപണം നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. അവരുടെ വാക്കുകൾ, അവരെ കുറിച്ച് നമ്മുടെ കഥാകൃത്ത് പറയുന്ന കാര്യങ്ങൾ, ചില പ്രയോഗങ്ങളൊക്കെ ഇല്ലേ, അവരുടെ രൂപപരമായ പ്രത്യേകതകളോട് പറയുന്നുണ്ട്. കരച്ചിൽ വടു കിട്ടിയ മുഖം അല്ലെ, അങ്ങനെയൊക്കെ ഓരോ പ്രയോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരുടെ മഹാസങ്കടങ്ങള് കേട്ടപ്പോഴാണ് അവരുടെ കണ്ണീര് തിളങ്ങുന്ന സൂചിയായി മാറിയത്, അദ്ദേഹത്തിന്റെ കണ്ണിൽ കൊണ്ട് കണ്ണീര് പൊടിഞ്ഞെന്നൊക്കെ പറയണില്ലേ. അപ്പൊ അത്രമാത്രം ജീവിതത്തിലെ ദുരന്തങ്ങള് പാറേണ്ടി വന്ന ഭാരപ്പെട്ട കനപ്പെട്ട ഹൃദയമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളത് അല്ലെ. അതൊക്കെ ചേർത്ത് പറയും. ഇനി എടുക്കാനുള്ള ഭാഗം ഉണ്ട്, അതിൽ നിന്നും കുറച്ച് പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് തന്നതാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ കഥാപാത്ര നിരൂപണം ചോദിക്കുമ്പോൾ തയ്യാറാക്കേണ്ടത്. ആദ്യം ആ കഥാപാത്രം ഏത് കഥയിലെയാണ്, അവരുടെ അതിനകത്ത് റോൾ എന്താണ്, പിന്നെ അവരുടെ മറ്റ് സ്വഭാവ രൂപപരമായ പ്രത്യേകതകൾ പറയാം, പിന്നെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ പറയാം, കഥാപാത്ര സന്ദർഭങ്ങൾ നിരത്തിയിട്ട് അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ എടുത്തു കാട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പാഠത്തിന്റെ ഒടുവിൽ നമുക്ക് വീണ്ടും അത് ചർച്ച ചെയ്യാം. ഇപ്പോ 11-ാമത്തെ പേജ് അവസാന ഭാഗം എത്തി അല്ലേ. അപ്പൊ കഥയുടെ ആദ്യം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് അമ്മമ്മ. അപ്പൊ 3 അല്ലേ, ആ പേജ് കംപ്ലീറ്റ് ആയില്ലേ 11-ാമത്തെ പേജ്? അപ്പൊ 3 മക്കളെയും കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മമ്മ വരാറുണ്ട്. അതൊക്കെയാണ് അവിടെ പറയുന്നത്. അടുപ്പ പേജ് നമ്പർ 12. അമ്മമ്മയുടെ ചെറിയ കഥയാണ്. ചെറുകഥ എന്ന് പറയുമ്പോ ചെറിയ കഥയാണ്, ഒറ്റിരിപ്പില് വായിച്ചു തീർക്കാവുന്ന കഥ, നാദി ദീർഘമായ കഥ, ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഒരു ചെറുകഥ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ അല്ലെ. ജീവിതത്തിലെ ഒരു താളാണെന്ന് പറയാം. നോവലാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആഴത്തില് പരപ്പില് ഇങ്ങനെ വിസ്തരിക്കും, വർണ്ണിച്ചു പോകും അല്ലെ. എത്ര കഥാപാത്രങ്ങൾ വേണമെങ്കിലാവും, എത്ര സംഭവങ്ങൾ, എത്ര വർണ്ണനകള്, എത്ര നൂറ്റാണ്ടുകള് ഒക്കെ വേണമെങ്കിലാവും, അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. നോവലിന്റെ ക്യാൻവാസ് കുറെ കൂടി വലുതാ, ചെറുകഥയുടെ ക്യാൻവാസ് ചെറുതാ. ലിമിറ്റഡ് പേജുകള്, ലിമിറ്റഡ് കഥാപാത്രങ്ങള്, സന്ദർഭങ്ങള് ഒക്കെ ലിമിറ്റഡ്. കാരണം ജീവിതത്തിന്റെ ഒരു വശം, ഒരു താള്, ഒരു ഭാഗം മാത്രം അത് അവതരിപ്പിക്കുന്നുള്ളൂ. ഏതെങ്കിലും ഒരു വികാരത്തിനായിരിക്കും അവിടെ കൂടുതൽ പ്രാധാന്യം. ഇപ്പൊ അമ്മമ്മയുള്ള ആ ഒരു എന്താ പറയാ, സഹതാപം, കാരുണ്യം, അതാണ് നമ്മുടെ മുന്നിൽ ആ കഥ വായിക്കുമ്പോ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ഒരു കഥയായിട്ട് നമുക്ക് പറയാം അല്ലേ. ആ ഒരു വികാരമല്ലേ നമ്മുടെ ഉള്ളില് ജനിക്കുക കഥ വായിക്കുമ്പോ. അപ്പൊ ഏതെങ്കിലും ഒരു വികാരത്തിനായിരിക്കും, ഭാവത്തിനായിരിക്കും അവിടെ പ്രാധാന്യം ചെറുകഥയിൽ. ഓക്കെ, അപ്പൊ 12-ാമത്തെ പേജിലെ ആദ്യത്തെ പാരഗ്രാഫ് തന്നെ, അമ്മമ്മയുടെ കാതുകൾ നഗ്നമാണെന്ന് മുമ്പ് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സൂര്യകിരണങ്ങൾ നിറങ്ങളൊക്കെയും കവർന്നെടുത്തു കൊണ്ടുപോയ ഒരേ ഒരു സാരിയാണ് അമ്മമ്മ എന്നും ധരിക്കാറ് അമ്മമ്മ. ഈയിടെ മറ്റൊന്നു കൂടി ഞാൻ ശ്രദ്ധിച്ചു, അമ്മമ്മ ചെരുപ്പും ധരിക്കാറില്ല. ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടുകൂട്ടിയിട്ടുണ്ട്. അലീന ഒന്ന് വായിച്ച പാരഗ്രാഫ്. അമ്മമ്മയുടെ കാത് നഗ്നമാണെന്നും മുൻപ് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സൂര്യകിരണങ്ങൾ നിറങ്ങളൊക്കെയും കവർന്നെടുത്തു കൊണ്ടുപോയ ഒരു സാരിയാണ് അമ്മമ്മയുടെ ഇന്നും ധരിക്കുന്നത്. പിന്നെ ഇവിടെ മറ്റൊരു മറ്റൊന്നുകൂടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അമ്മമ്മ ചെരുപ്പ് ധരിക്കാറില്ല. ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടുകൂട്ടിയിട്ടുണ്ട്. അപ്പോ അമ്മമ്മയെ കുറിച്ചുള്ള വീണ്ടും ഒരു വാക്മയ ചിത്രം അമ്മമ്മയെ കുറിച്ചുകൂടെ തരികയാണ് അല്ലെ. അവരുടെ രൂപപരമായ മറ്റു പ്രത്യേകതകളോട് അവതരിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ് വിശാൽ പറഞ്ഞേ? ഒറ്റ നോട്ടത്തില് അമ്മമ്മയുടെ ചിത്രം നമ്മുടെ കഥാകൃത്തിന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത് എന്താ? അല്ലെങ്കിൽ അമ്മമ്മ മക്കളെ കാണാനായിട്ട് വരുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ചു പോയ അമ്മമ്മയുടെ ഒരു ചിത്രമുണ്ട്, അതെന്താ വിശാൽ?
വെച്ചാല് എന്താ പ്രശ്നം ഉണ്ടെന്ന് തോന്നല്ലേ അവിടെ? മിഥുൻ പറഞ്ഞേ. സൂര്യകിരണങ്ങൾ കൊണ്ട് അമ്മമ്മയുടെ നിറങ്ങളെല്ലാം പോയി. അമ്മമ്മയുടെ നിറമാണോ പോയേ? മുഖത്തെ സൂര്യകിരണങ്ങൾ കവർന്നെടുത്തത് അമ്മമ്മയുടെ സാരിയുടെ നിറമാണ്. പിന്നെ അത് മാത്രമുള്ളൂ. അപ്പൊ അമ്മമ്മയുടെ എന്താ പറയാ ആ നഗ്നമായ കാതുകളെ, സോറി കാലുകളെ നമ്മുടെ കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് സഫ? എന്തുകൊണ്ടാണ് ചെരുപ്പ് ഇല്ലാത്തത് എന്നാണ് നമ്മുടെ കഥാകൃത്ത് പറയണേ കുറച്ച് ആലങ്കാരികതയുടെ ഭാഷയില്? ഭൂമിയോട് സങ്കടങ്ങള് പറഞ്ഞറിയിക്കാനായിട്ട് അല്ലെ? ആ ഓക്കെ. അതുപോലെ തന്നെ സൂര്യകിരണങ്ങൾ നിറങ്ങൾ കവർന്നെടുത്ത സാരി എന്നുള്ളൊരു പ്രയോഗമുണ്ട് അല്ലെ ദേവിക? അതെന്ത് സൂചനയാ നൽകുന്നേ? സൂര്യകിരണങ്ങൾ കവർന്നെടുത്ത അമ്മയുടെ സാരി അതെന്ത് സൂചന? മങ്ങിയ സാരി. മങ്ങിയ സാരി അല്ലെ? ഹലോ, പഴകിയ സാരി. കാതുകൾക്ക് നഗ്നം എന്ന് പറഞ്ഞ എന്താ? അല്ല, കാതുകൾക്ക് നഗ്നം എന്ന് പറഞ്ഞ നഗ്നം എന്ന് പറഞ്ഞാല് കാതിൽ കമ്മലില്ല. നഗ്നമായ കാതുകൾ എന്ന് പറഞ്ഞാല് സാധാരണ സ്ത്രീകള് കാതുകുത്തി കമ്മൽ ഇടാറുണ്ടല്ലോ. വളരെ എക്സെപ്ഷണൽ കേസുകളുണ്ട്, വളരെ കാതുകുത്താത്തവരൊക്കെ ഉണ്ട്. എന്നാലും മെജോറിറ്റി ഭൂരിപക്ഷം പെണ്ണുങ്ങളും കാതുകുത്തി കമ്മലിടാറുണ്ട്. സ്വർണ്ണക്കമ്മലില്ലെങ്കില് റോൾഡ് ഗോൾഡ് എങ്കിലും ഒക്കെ വാങ്ങിച്ചിടും, അല്ലെങ്കിൽ മുത്ത്. ഇപ്പൊ പിന്നെ സ്വർണം ഫാഷനൊന്നും അല്ലല്ലോ, മറ്റിപ്പോ അല്ലാതെ ഇമിറ്റേഷൻ ഒക്കെ ഇടുന്നൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അത് പോട്ടെ. അപ്പൊ എന്തായാലും അമ്മയുടെ കാത് കുത്തിയിട്ടുണ്ട്, തോളയൊക്കെ ഉണ്ട്, പക്ഷേ കാതിലിടാൻ കമ്മലൊന്നുമില്ല. എന്റെ ചെറുപ്പമൊന്നും അല്ലല്ലോ മറ്റു മുത്ത് കമ്മലുകളോ മറ്റൊക്കെ വാങ്ങിച്ചിടാനായിട്ട്. അപ്പൊ കാലുകൾ നഗ്നമായത് എന്തുകൊണ്ടായിരിക്കാം? സ്വർണ്ണക്കമ്മലൊക്കെ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവണം, മക്കളെ പിടിപ്പിക്കാനും വളർത്താനും വേണ്ടി ചിലപ്പോൾ അതൊക്കെ ഊരി വിറ്റിട്ടുണ്ടാകണം അല്ലേ, ദാരിദ്ര്യം മൂലം ഊരി വിറ്റിട്ടുണ്ടാവണം. അപ്പൊ കാതുകൾ നഗ്നമാണ്, സാരിയോ ഉടുത്തിരിക്കുന്ന സാരിയോ സൂര്യകിരണങ്ങളും നിറങ്ങളൊക്കെയും കവർന്നെടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? അത്രയും പഴകിയ നിറം മങ്ങിയ സാരി അല്ലേ, അത് തന്നെ ഉടുത്തുടുത്ത് എപ്പോ വരുമ്പോഴും ആ സാരി തന്നെയാണ് ഉടുത്ത് കാണാറ്. മാറി ഉടുക്കാനായിട്ട് വേറെ അധികം സാരികളൊന്നും ഉണ്ടാവില്ല അമ്മമ്മയ്ക്ക്. ഇപ്പോ വരുമ്പോഴും ഈ നിറമങ്ങിയ പഴയ സാരി ഉടുത്തിട്ടൊക്കെയാണ് വരാറ്. അപ്പൊ അവരുടെ ജീവിതത്തിന്റെ ദൈന്യത അതൊക്കെ വരച്ചു കാട്ടുന്നുണ്ട് ഈ ചിത്രങ്ങളിലൂടെ അല്ലെ. അതുപോലെ തന്നെ ഈയിടെ മറ്റൊന്നും കൂടി ഞാൻ ശ്രദ്ധിച്ചു, അമ്മമ്മ ചെരുപ്പും ധരിക്കാറില്ല. അപ്പൊ ആദ്യമൊക്കെ വരുമ്പോ ചെരുപ്പ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോ ആ കാലിൽ ചെരുപ്പില്ല. ചെരുപ്പ് പുതിയത് വാങ്ങാനായിട്ട് പഴയത് തേഞ്ഞു പോയിട്ടുണ്ടാവണം, വാറു പൊട്ടിയിട്ടുണ്ടാകാം. പുതിയത് വാങ്ങാനായിട്ട് അമ്മമ്മയുടെ കാശില്ല. ആ കാശുണ്ടെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും അമ്മമ്മ വാങ്ങിച്ചു കൊടുക്കും. അപ്പോ അതില്ല. പിന്നെന്താ, അപ്പോ നമ്മുടെ കഥാകൃത്ത് പറയാണ്, ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടുപോയിട്ടുണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ പ്രയോഗിച്ചത്? ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങളാണ് അത്രയവ. ഗോപി എന്താ അഭിപ്രായം? അമ്മമ്മയുടെ കാലുകളെയാണ്, കാലടികളെയാണ് അങ്ങനെ അവതരിപ്പിക്കുന്നത്. എന്തായിരിക്കും ഉദ്ദേശിച്ചത് കഥാകാരൻ? ചെരുപ്പിടാത്തോണ്ട് നേരിട്ട് മണ്ണിനെ സ്പർശിക്കാം അല്ലെ. അപ്പോ അമ്മമ്മയുടെ സങ്കടങ്ങള് അതിൽ കൂടി പറയണെന്ന്. അപ്പൊ ഈ കാതുകള് ആയിട്ട് പറയുന്ന എന്തിനായിരിക്കാം? ഭൂമിയെ മണ്ണിനെ പറയാം അല്ലെ. അപ്പൊ ഭൂമി നമ്മൾ എപ്പോഴും എന്തായിട്ടാ പറയാറ്? ഭൂമിയെ അമ്മയായിട്ട് പറയാ അല്ലെ. ഭൂമിയെ സർവം സഹ അമ്മ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭൂമി ദേവി, ഭൂമി മാതാവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ എല്ലാ ജീവജാലങ്ങളുടെയും അമ്മയായിട്ട് നമ്മൾ ഭൂമി ദേവിയെ പറയും. സീതാദേവി അന്തർധാനം ചെയ്തത് ഭൂമിയിലേക്കാണ് അല്ലെ. ഭൂമി പിളർന്നാണ് അമ്മയെ സീതയെ സ്വീകരിച്ചത്. അപ്പൊ എല്ലാ സങ്കടങ്ങളും എല്ലാം സഹിക്കുന്നവളാണ് ഭൂമി. നമുക്ക് വേണ്ടത് എല്ലാം നൽകുന്നവള് ഭൂമിയാണ്. അപ്പൊ അമ്മമ്മയ്ക്ക് സങ്കടം പറയാനുള്ളത് ആരോട് മാത്രമാ? സങ്കടം പറയാൻ പറ്റില്ലല്ലോ. തന്റെ സങ്കടങ്ങളും വിഷമങ്ങളും പറയണത് അമ്മയ്ക്ക് ഈ അമ്മയോട് ഈ മണ്ണിനോട് മാത്രമാണ് അല്ലേ.
അപ്പോ കഥാകൃത്ത് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് അമ്മമ്മ ചെരുപ്പില്ലാണ്ട് നഗ്നപാതയായിട്ട് നടക്കുന്നത് തന്റെ സങ്കടങ്ങള് ഭൂമി മാതാവിനോട്. നമ്മള് നമ്മുടെ സങ്കടം അമ്മയോട് പറഞ്ഞ പോലെ അമ്മമ്മ അമ്മയുടെ സങ്കടങ്ങൾ പറഞ്ഞത് ഭൂമിയോടാ. ഇപ്പൊ പക്ഷേ ഓർത്തു നോക്കിയേ, നമ്മളൊക്കെ മണ്ണിനെ അറിയാറുണ്ടാ, മണ്ണിന്റെ ആ ഒരു സ്പർശന സുഖം നമ്മൾ മനസ്സിലാക്കാറുണ്ടാ. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ ബെഡിൽ കിടക്കുമ്പോ ഒരു നമ്മള് സോക്സ് ഇട്ടീച്ചാ കിടക്കുക അല്ലേ, ഇറക്കുമ്പോ കാലില് ചെരുപ്പിട്ട് കൊടുക്കും. അയ്യോ ചെരുപ്പിടാണ്ട് ഇറങ്ങല്ലേ, മണ്ണാകും ചെളിയാകും, കല്ല് കുത്തിക്കൊള്ളും ഉള്ളു കുത്തിക്കൊള്ളും എന്നാ പറയണേ അല്ലേ. ആണോ കളിക്കുമ്പോ വീണാലും എന്തായാലും മണ്ണിൽ സ്പർശനം ഉണ്ടാവല്ലോ, നേരെ കൈകുത്തില്ലേ. അത് നമുക്കിങ്ങനെ ഇങ്ങനെ എന്താ പറയാ, നല്ല മഴയത്ത് മഴയൊക്കെ കൊണ്ട് ചെളിയിലും വെള്ളത്തിലും ഒക്കെ ചവിട്ടി നടക്കാനായിട്ട് സുഖം ഇഷ്ടം തോന്നാറുണ്ടാ. പക്ഷെ നമ്മൾ കുഞ്ഞിലേ തുടങ്ങി നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളോട് എന്താ പറയാ, അയ്യോ പനിയുണ്ട് മഴയുണ്ട് പനി വരും എന്നൊക്കെ പറഞ്ഞോട്ട് പനി വരും വെക്കൂല്ലേ, പനി വരും ജലദോഷം വരും ചുമ വരും. എന്നിട്ട് യാത്രക്കൊക്കെ പോകുമ്പോ നിങ്ങളുടെ ചെവിയൊക്കെ മൂടത്തക്ക വിധത്തില് മഫ്ലറൊക്കെ കെട്ടി ഇല്ലേ, വേണമെങ്കിൽ പനി വെച്ചിട്ടൊക്കെ നമ്മള് കൊണ്ടുപോകൂലേ, പൊതിഞ്ഞു വെച്ച് വെക്കും. എന്നിട്ട് അവസാനം ഈ കുട്ടികൾക്ക് ഒരു പ്രതിരോധ ശേഷി ഉണ്ടാവില്ല, ഒരു കാറ്റടിക്കാൻ പറ്റില്ല, മഞ്ഞ് കൊള്ളാൻ പാടില്ല, വെയില് കൊള്ളാൻ പാടില്ല, റെസിസ്റ്റൻസ് പവർ ഇല്ലാണ്ടാവും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തില് കാണുന്ന പാടത്തും ചെളിയിലും മണ്ണിലും ഒക്കെ ഉരുണ്ട് പരണ്ട്, ഞാനും ഞങ്ങളുടെ മക്കളോട് അങ്ങനെ പറയും. മക്കൾക്ക് ഇപ്പൊ മഴയത്ത് കുളിക്കാൻ ഭയങ്കര ഇഷ്ടാ, വലിയ കുട്ടികളൊക്കെ ആയി എട്ടിക്കാറൊക്കെ ആയി, എന്നാലും മഴ പെയ്യുമ്പോ നന്നായിട്ട് മഴ പെയ്യുമ്പോ മഴയത്ത് ചേച്ചി അനിയത്തി കൂടി ഓടിപ്പോയിട്ട് ചെലപ്പോ കൊള്ളാറുണ്ട്. അപ്പൊ എന്തിനാടി മഴ കൊള്ളണേ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ കുട്ടികളായിരിക്കുമ്പോ മഴ കൊള്ളുന്നത് മണ്ണിൽ ഉരുണ്ട് പെരണ്ട് കളിക്കുന്നത് ഒക്കെ ഒരു രസാ. ചെലപ്പോ ചൊറി ഉണ്ടാവും, ചിരങ്ങും ചൊറിയൊക്കെ വരും, എന്നാലും നമുക്കിങ്ങനെ മണ്ണും പൊടി ഒഴുക്കും ഒക്കെ ഏറ്റിട്ട് നമുക്ക് റെസിസ്റ്റൻസ് പവർ കിട്ടും. നമ്മുടെ കാർന്നവന്മാർ അങ്ങനെയൊക്കെയാണല്ലോ, പണ്ടൊന്നും ആരും ചെരുപ്പ് പോലും ഉപയോഗിച്ചിരുന്നില്ല, വളരെ റയറായിട്ടാണ് ചെരുപ്പൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ഞാൻ പറയില്ലേ, കുഞ്ഞു കുട്ടികൾക്ക് വരെ നമ്മൾ ചെരുപ്പും ഷൂ സോക്സും ഒക്കെ ഇട്ടിട്ടാണ് കൊടുത്തു വിടണേ, ഒരു ഭാഗം പോലും വെയിലേക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പല രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. സൂര്യപ്രകാശമൊക്കെ അത്യാവശ്യം കിട്ടണമെന്നാണ് പറയണത്, വിറ്റമിൻ ഡി ഒക്കെ അങ്ങനെ കിട്ടണമെന്നല്ലേ പറയണേ. അപ്പൊ സൂര്യപ്രകാശം കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ഇപ്പൊ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്കൊക്കെ എന്താ മഞ്ഞപ്പുണ്ടാവും, ഹോസ്പിറ്റലിൽ തന്നെ പിന്നെയും കിടക്കേണ്ട വരും. എന്നിട്ട് ഇങ്ങനെ ജെല്ലിന്റെ അരികത്തൊക്കെ കൊണ്ടുപോയിട്ട് അമ്മമാര് അമ്മമ്മമാരൊക്കെ വെയിൽ കൊള്ളിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മഞ്ഞപ്പുണ്ടെന്ന് പറഞ്ഞു. കാരണം അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മ വെയിൽ കൊണ്ടിട്ടില്ലല്ലോ, വിറ്റമിൻ ഡിയുടെ കുറവുണ്ടാവും. അമ്മമാര് ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്തേക്കല്ലേ. പണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളൊക്കെ പുറത്തൊക്കെ ജോലിക്കൊക്കെ പോകും, പറമ്പിലൊക്കെ ഇറങ്ങി നടക്കും, എല്ലാ പണികളും പുറത്തൊക്കെ അലക്കല് ഒക്കെ അങ്ങനെയൊക്കെ നടക്കും. കൊള്ളണില്ല, ഒരു ഭാഗത്തും വെയിൽ ഏൽക്കുന്നില്ല, കംപ്ലീറ്റ് റസ്റ്റാർഡ് ആകത്ത്. ഇപ്പോഴത്തെ കാലം അല്ല നമ്മൾ പറഞ്ഞ, എന്നാലും പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പൊ അതിന്റെയൊക്കെ കുറവ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ ഇവിടെ പറഞ്ഞത് ഭൂമിയുടെ ആ ഭൂമിയായിട്ട് മണ്ണായിട്ട് ഒരു സ്പർശനം അത് ഉണ്ടാവണം എന്നാ പറയണേ. നമ്മൾ ഭൂമി മണ്ണിനെ മരത്തിനെ മനുഷ്യനെയൊക്കെ അറിയണം, കുറെയൊക്കെ നമ്മൾ അറിയണം, കുറെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണ്ടെന്നല്ല പറഞ്ഞേ, എന്നാലും അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. എന്നാലേ നമുക്ക് അതിനെ ബഹുമാനിക്കാനും അറിയാനൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കഥാകൃത്ത് അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, ഭൂമി ദേവിയോട് തന്റെ മഹാസങ്കടങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ചെരുപ്പിടാതെ നടക്കുന്ന പറഞ്ഞത്. യഥാർത്ഥത്തിൽ അമ്മമ്മയ്ക്ക് ചെരുപ്പില്ല, അപ്പം എന്നെ പറയാൻ ആകെയുള്ളത് ആരാ, ഈ മണ്ണ് മാത്രമാണ്. മൂന്ന് മക്കളെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് അവരുടെ അധ്യാപകരെ കാണും അമ്മമ്മ, എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ എന്ന് യാചിക്കും, പഠിപ്പിച്ച് കരകയറ്റണേ എന്ന് പറയും. ഇന്റർവെൽ സമയത്ത് മൂന്ന് പേരെയും കൂട്ടി അമ്മമ്മ അങ്ങാടിയിലേക്ക് ഇറങ്ങും. മൂന്ന് പേരും അമ്മമ്മയുടെ സാരിൽ തൂങ്ങിയാണ് നടക്കുക. അവർക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ആവലാതികളുണ്ട്. ചായക്കടയിലേക്ക് അവരെ കൊണ്ടുപോകും അമ്മമ്മ, പൊറോട്ടയും പഴംപൊരിയും മേടിച്ചു കൊടുക്കും. പേന ചെരുപ്പ് ബെൽറ്റ് ചോക്ലേറ്റ് അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അവസാനമില്ല. അച്ഛനും അമ്മയുമുള്ള കുട്ടികളുടെ ബെഞ്ചിലാണ് തന്റെ മക്കൾ ഇരിക്കുന്നതെന്ന് അമ്മമ്മയ്ക്ക് അറിയാം. അതിന്റെ സങ്കടങ്ങളൊന്നും അവർക്കുണ്ടാകരുത്. മൂന്ന് മക്കളെയും സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് അവരുടെ അധ്യാപകരെ കാണും അമ്മമ്മ, എന്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ എന്ന് യാചിക്കും, പഠിപ്പിച്ചു കരകയറ്റണേ എന്ന് പറയും. ഇന്റർവെൽ സമയത്ത് മൂന്ന് പേരെയും കൂട്ടി അമ്മമ്മ അങ്ങാടിയിലേക്ക് ഇറങ്ങും. മൂന്ന് പേരെയും അമ്മമ്മയുടെ സാരി തൂങ്ങിയാണ് നടക്കുക. അവരുടെ ഒത്തിരി ആവശ്യങ്ങളുണ്ട്,
ആവലാദികളും ഉണ്ട്. ചായക്കടയിലേക്ക് അവരെ കൊണ്ടുപോകും അമ്മമ്മ. പൊറോട്ടയും പഴംപൊരിയും മേടിച്ചു കൊടുക്കും. പേന, ചെരുപ്പ്, ബെൽറ്റ്, ചോക്ലേറ്റ് അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അവസാനമില്ല. അച്ഛനും അമ്മയും ഉള്ള കുട്ടികളുടെ നെഞ്ചിലാണ് തന്റെ മക്കൾ ഇരിക്കുന്നതെന്ന് അമ്മയ്ക്കറിയാം. അതിന്റെ സങ്കടങ്ങളൊന്നും അവർക്കുണ്ടാവരുത്. ഇന്ന് ലീവ് ആയിട്ടുള്ളത് വരദ, സഫ, അൽന അല്ലേ? വരദ, സഫ, അൽന, ഇത്രമേ ലീവ് അല്ലേ? അലൻജോയ്, ടിയ, തോമസ്, സോഫ, സോറി സോറി കേട്ടോ, അൽനയും വരദയാണ്. തോമസിന് എന്താ കുഴപ്പം? ഫാത്തിമയുണ്ട്. തോമസിന് എന്താ കുഴപ്പം? വീഡിയോക്ക് ഒരു കുഴപ്പമില്ല, അടിയുടെ കുറവാണ് അല്ലേ തോമസേ? അഷ്മിത്, വീഡിയോ ഓഫ് ആയിട്ടോ, ഞാൻ അറ്റൻഡൻസ് തരില്ല കേട്ടോ. മിസ് അറിയാണ്ട് ഓഫ് ആയി പോയതാ. അലൻജോയ് വീഡിയോ ഓൺ ചെയ്തേ. അറിയാണ്ട് മറ്റേ വീഡിയോ വിളിച്ചോക്കിണ്ട് അവിടെ. അലൻജോയ്, അലൻ എവിടെ പോയിട്ടാ? അലന് അറ്റൻഡൻസ് ഇല്ല. മിസ് അവന് കണക്ട് ആയിട്ടുള്ള ഓഡിയോ മിസ് അതല്ലേ? ഓഡിയോ കണക്ട് ആയിട്ടില്ല. മിസ് കണക്ട് ചെയ്തേ, മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അലൻ, നിനക്ക് ഓഡിയോ പ്രോബ്ലം ഉണ്ടാ? സോറി, വീഡിയോ പ്രോബ്ലം ഉണ്ടാ? വീഡിയോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? അലന് അറ്റൻഡൻസ് ഇല്ല കേട്ടോ, എന്നാ അബ്സെന്റ് ആയിട്ട് കണക്കാക്കുള്ളൂ. ഫാത്തിമ വായിച്ച ഭാഗം വേഗട്ടെ. മാം, മൂന്ന് മക്കളെയും, അതാണോ, മൂന്ന് മക്കളെയും സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് അവരുടെ അധ്യാപകരെ കാണും അമ്മമ്മ. എന്ന് മക്കളെ, എന്റെ മക്കളെ പൊന്നു പോലെ നോക്കണമെന്ന് യാചിച്ചു, യാചിക്കും. പഠിപ്പിച്ചു കരക്കേറ്റണം എന്ന് പറയും. ഇന്റർവൽ സമയത്ത് മൂന്ന് പേരെയും കൂട്ടി അമ്മമ്മ അങ്ങാടിയിലേക്ക് ഇറങ്ങും. മൂന്ന് പേരെയും അമ്മമ്മയുടെ സാരിയിൽ തൂങ്ങിയാണ് നടക്കുക. അവർക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ചായക്കടയിലേക്ക് അവരെ കൊണ്ടുപോകും അമ്മമ്മ. പൊറോട്ടയും പഴംപൊരിയും മേടിച്ചു കൊടുക്കും. പേന, ചെരുപ്പ്, ബെൽറ്റ്, ചോക്ലേറ്റ് അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അവസാനമില്ല. അച്ഛനും അമ്മയും മുള്ള കുട്ടികളുടെ ബെഞ്ചിലാണ് തന്റെ മക്കൾ ഇരിക്കുന്നത്. അമ്മമ്മ അറിയാം. അതിന്റെ സങ്കടം. ഓക്കെ, അപ്പോ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെയാണ് കാണാൻ വരുന്നത്. അപ്പൊ കുറച്ച് കാശൊക്കെ ആയിട്ട് വരും, മക്കൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുക്കും. പിന്നെ ഇവിടെ പറയുന്നുണ്ട് അധ്യാപകരുടെ അടുത്ത് പോയിട്ട് ഓരോരുത്തരെയും കാണും വ്യക്തിപരമായിട്ട്. അപ്പോ സാധാരണ അങ്ങനെയാണല്ലോ, പേരൻസിനെ കാണാനായിട്ടൊക്കെ ഇടയ്ക്ക് വരുമല്ലോ. നമ്മുടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങളും പലഹാരപൂതികളായിട്ട് അവരെ കാണാൻ പോകും. ഇടയ്ക്ക് അവരെ പുറത്തേക്ക് കൊണ്ടുപോകും, ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണാൻ ചെല്ലും അങ്ങനെ. അപ്പോൾ അമ്മമ്മയ്ക്ക് ആവുന്ന രീതിയിൽ അവർക്ക് അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മമ്മ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇവിടെ അവസാനം ആ പാരഗ്രാഫിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്, അച്ഛനും അമ്മയുമുള്ള കുട്ടികളുടെ ബെഞ്ചിലാണ് തൻ്റെ മക്കൾ ഇരിക്കുന്നതെന്ന് അമ്മമ്മയ്ക്ക് അറിയാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞത് തോമസ്? എന്താണ് അതിൻ്റെ ഒരു കഥാസന്ദർഭത്തിൽ ആ വാക്കുകളുടെ ഒരു പ്രസക്തി എന്താ? അച്ഛനും അമ്മയുമുള്ള കുട്ടികളുടെ ബെഞ്ചിലാണ് തൻ്റെ മക്കൾ ഇരിക്കുന്നതെന്ന് പറയേ. ഓക്കെ, അപ്പോ
അമ്മമ്മക്ക് ആഗ്രഹം അല്ലേ. അപ്പൊ തന്നാലാവുന്ന രീതി ആ കുറവ് പരിഹരിക്കാൻ അമ്മമ്മ ശ്രമിക്കുന്നുണ്ടാകണം തീർച്ചയായിട്ടും അല്ലേ. താങ്ക് യു തോമസ്. ഒന്ന് അതുകൊണ്ടല്ലേ കൊണ്ടുപോവാണ് പുറത്തൊക്കെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ മറ്റൊന്ന് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാണ്, മറ്റു കുട്ടികൾക്ക് അറിയണ്ടാവും. പിന്നെ ഇവര് ചെറിയ കുട്ടികളാണ്, അപ്പൊ പക്വത വന്നിട്ടില്ല. പലപ്പോഴും ഇവനെ കളിയാക്കുന്നുണ്ടാവും ഈ കുട്ടികളെ അല്ലേ. കുട്ടികളുടെ ഒരു പ്രകൃതമാണ് മറ്റു കുട്ടികളെ കളിയാക്കുക. വലുതായി കഴിയുമ്പോൾ ഒരു പക്ഷെ അങ്ങനെ ചെയ്യില്ല, അവരുടെ ജീവിതാവസ്ഥകൾ മനസ്സിലാക്കി കഴിയുമ്പോൾ. ഇപ്പൊ അവർക്ക് അറിയാം അമ്മ ഉപേക്ഷ അമ്മ മരിച്ചുപോയതാണ്, അല്ലെങ്കിൽ അമ്മയെ അവരുടെ ഭർത്താവ് കൊന്നതാണ്, കുട്ടികളുടെ അപ്പന് ഇവരെ ഉപേക്ഷിച്ചു പോയതാണ്, അതൊക്കെ പറഞ്ഞ് ഒരു പക്ഷെ ഇവരെ കളിയാക്കുന്നുണ്ടാവും. ആ ഒരു അപകർഷതാബോധം തന്റെ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അമ്മമ്മയ്ക്ക് അറിയാം. മറ്റു കുട്ടികളെ ചിലപ്പോൾ കളിയാക്കുന്നുണ്ടാകും. ഇവർക്ക് ആ ഒരു ബോധം, ഒരു ആ ഇൻഫീരിയോറ്റി ഫീലിംഗ് അത് തൻ്റെ മക്കൾ തൻ്റെ പേരക്കുട്ടികൾക്ക് ഉണ്ടാകും. അപ്പോൾ മക്കൾ മറ്റുള്ളവരുടെ നിന്ദ, പരിഹാസം, അവഗണന ഇതൊക്കെ ഇങ്ങനെ തൻ്റെ മക്കൾ പേരക്കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടാകും എന്നൊക്കെ ഓർക്കുമ്പോൾ അമ്മമ്മയ്ക്ക് സങ്കടം ഉണ്ടാവും. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. അപ്പനും അമ്മയും ഉള്ള യാതൊരു കുറവില്ലാത്ത കുട്ടികളുടെ ഒപ്പമൊക്കെ ആയിരിക്കും തൻ്റെ മക്കൾ അവിടെ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് കഴിയുന്നത്ര കുറവുകളൊന്നും തോന്നാതിരിക്കാൻ, വരാതിരിക്കാനായിട്ട് അമ്മമ്മ തന്റെ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് അതിന്റെ ചുരുക്കം. അപ്പോ അങ്ങനെയുള്ള സങ്കടങ്ങൾ അവർക്ക് ഉണ്ടാകരുത്. കുറെ സങ്കടങ്ങളൊന്നും അമ്മമ്മയ്ക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റില്ല, അപ്പനെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ല. അല്ലാതെയുള്ള അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് അമ്മമ്മ ശ്രമിക്കുന്നുണ്ട്. അമ്മമ്മ അടങ്ങിപ്പോകുന്ന നേരം ക്ലാസ്സിലെ ടീച്ചറുടെ ശാസന പോലും വകവെക്കാതെ ഏറ്റവും ഇളയവൻ വാതിൽക്കൽ ചെന്ന് നിന്ന് അമ്മമ്മേന്ന് ഉറക്കെ വിളിച്ചതും ഒരിക്കൽ ഞാൻ കേട്ടു. കൊച്ചുകുട്ടിക്ക് അറിയില്ലല്ലോ, പക്വത വന്നിട്ടില്ല. അവൻ അമ്മമ്മ പോകുമ്പോൾ സങ്കടം സഹിക്കുവയ്യാണ്ട് അമ്മമ്മയുടെ പുറകെ ഓടും. അപ്പോൾ ടീച്ചർ വഴക്ക് പറഞ്ഞാൽ പോലും നിൽക്കില്ല അവൻ. എൻ്റെ വേവലാതി പക്ഷെ അതൊന്നുമല്ല, കുട്ടികൾ വളരുകയാണ്. വർണ്ണതിളപ്പിൻ്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്കും. വെയിലിലൂടെ നടന്ന് നടന്ന് നിറം മങ്ങിയ അമ്മമ്മയുടെ സാരിയിലേക്ക് വെറുപ്പോടെ അവർ നോക്കും. അന്നേരം അമ്മമ്മയുടെ കണ്ണീര് കണ്ണുകളിൽ നിന്ന് പിൻവാങ്ങുമായിരിക്കും. പാദങ്ങളിലെ വിള്ളലുകളിലൂടെ ചോരയായി വയ്യ, അമ്മമ്മയെ കുറിച്ച് ആലോചിക്കാനേ വയ്യ. അവസാനത്തെ പാരഗ്രാഫ് രണ്ടാമത് നിങ്ങൾ ഒന്ന് വായിപ്പിക്കാൻ, നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാനായിട്ട് നേരം ഉണ്ടാ. അശ്മിത ഒന്ന് വേഗം വായിച്ച്. എന്റെ വേവലാതി അശ്മിത്, എന്റെ വേവലാതി പക്ഷെ അതൊന്നുമല്ല. ഇല്ല നീ വായിച്ചോ. ഹലോ കുട്ടികൾ വളരുകയാണ്. വർണ്ണത്തിളപ്പിന്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്കും. വെയിലിലൂടെ നടന്ന് നിറം മങ്ങിയ അമ്മമ്മയുടെ സാരിയിലേക്ക് വെറുപ്പോടെ അവർ നോക്കും. അന്നേരം അമ്മമ്മയുടെ കണ്ണുകളിൽ നിന്ന് പിൻവാങ്ങുകയുമായിരിക്കും. പാദങ്ങളിലെ വിള്ളലുകളുടെ ചോരയായി വയ്യ, അമ്മമ്മയെ കുറിച്ച് ആലോചിക്കാനേ വയ്യ. അപ്പൊ നമ്മുടെ കഥയുടെ അന്ത്യം ഇങ്ങനെയാണ്. അപ്പൊ ഈ കഥാന്ത്യത്തിന്റെ പ്രസക്തി സൗന്ദര്യം എന്താണ്? നമ്മുടെ കഥാകൃത്ത് വേവലാതിപ്പെടുന്നത് എന്തിനെ കുറിച്ച് ഓർത്തിട്ടാണ്? അമ്മമ്മയുടെ എന്തിനെ കുറിച്ചിട്ടാണ് വേവലാതി? കഷ്ടപ്പാടിനെ കുറിച്ച് ഓർത്തിട്ടാണോ നമ്മുടെ? മൂന്ന് കുട്ടികളെ ഓർത്തിട്ടാണോ കഥാകൃത്തിന്റെ വേവലാതി? ഒട്ടുമല്ല. അമ്മമ്മയെ കുറിച്ച് ഓർത്തിട്ട്. വെരി ഗുഡ്. വലുതാവുംതോറും അമ്മമ്മയുടെ അതെന്താണ് സംഭവിക്കുക? ഇപ്പൊ കുട്ടികൾക്ക് അമ്മമ്മയാണ് എല്ലാം, അച്ഛനും അമ്മയും ഒക്കെ രക്ഷാകർത്താവൊക്കെ അമ്മമ്മയാണ്. ഇപ്പോ കഥാകൃത്തിനറിയാം ഇവരെങ്ങനെയെങ്കിലും പഠിച്ചു നേടും. ഇപ്പൊ ഹോസ്റ്റലിലായതുകൊണ്ട് ഫുഡിന് കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് അമ്മമ്മ വരുന്നുണ്ട്. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവര് പഠിക്കും, വളരും, എങ്ങനെയെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടി എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റിൽ ആവുമെന്ന് വിചാരിക്കാം. പക്ഷെ അമ്മമ്മയുടെ അവസ്ഥയോ? ഒരു ജന്മം മുഴുവനും മകൾക്ക് വേണ്ടിയിട്ടും പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ത്യജിച്ചവളാണ് അമ്മമ്മ. ഈ മക്കള് വളർന്നു വലുതാവുമ്പോൾ
ഈ അമ്മമ്മയെ പൂർണ്ണമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കണമെന്ന് നിർബന്ധം ഉണ്ടാ? ഒരിക്കലും ഇല്ല അല്ലെ. സ്വന്തം അമ്മയെ വരെ ഉപേക്ഷിക്കുന്ന മക്കളുണ്ട്. സ്വന്തം അമ്മയെ വരെ വളർന്നു കഴിയുമ്പോൾ ജോലിയൊക്കെ കഴിയുമ്പോൾ വൃദ്ധസദനത്തിലൊക്കെ കൂടി തള്ളിയിരുന്നവരുണ്ട്, തെരുവിൽ ഉപേക്ഷിക്കുന്നവരുണ്ട്. അപ്പോ വെറുതെ എങ്കിലും കഥാകൃത്തിന്റെ മനസ്സിലൊരു പേടി, ഒരു ഐസ് മുഴുവനെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെയിൽ കൊണ്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് ഈ മക്കള് വളർന്നു വരുമ്പോ അമ്മയോടാണെങ്കിൽ കുറച്ചും കൂടി ഒരു സ്നേഹം ഉണ്ടാവും. അമ്മമ്മയോടാണെങ്കിൽ അത്രയ്ക്ക് സ്നേഹം കാണണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ സംഭവിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കഥാകൃത്ത് ആവലാതിപ്പെടുന്നത് പോലെ. എന്നാലും അങ്ങനെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ എന്ന് വർണ്ണത്തിളപ്പിന്റെ ലോകം അവരെ മാറ്റിമറിക്കും എന്ന് ആ കഥാകൃത്ത് ഭയപ്പെടുകയാണ്. വളർന്നു വലുതാവുമ്പോ സ്വന്തം കാലിലൊക്കെ നിൽക്കാറാവുമ്പോ അമ്മമ്മ ചിലപ്പോ അമ്മമ്മയോട് വെറുപ്പും. ഞാൻ മാധവിക്കുട്ടിയുടെ കോലാട് എന്ന് പേരുള്ള ഒരു കഥയെ കുറിച്ച് പറഞ്ഞില്ലേ നിങ്ങളോട്? സ്വന്തം അമ്മയെ സ്കൂളിലെ ആനിവേഴ്സറിക്ക് കൊണ്ടുപോകാനായിട്ട് മകൻ ഇഷ്ടമില്ല, കാരണം അമ്മമ്മയുടെ മുഖം കോലാട് പോലെയാണ്. അപ്പോ അങ്ങനെ ഒരു മകൻ പറയണെങ്കിൽ ഈ അമ്മമ്മ ഇവർക്ക് വേണ്ടി വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് ആകെ വികൃതമായിട്ടുണ്ട്, കൈകാലുകള് വിണ്ടിട്ടുണ്ട്, നിറം മങ്ങിയ സാരിയാണ്, നഗ്നമായ കാതുകളും പാദങ്ങളും ഒക്കെയാണ് അല്ലെ. അപ്പൊ അമ്മമ്മയെ കാണാൻ ചിലപ്പോ ഒരു പക്ഷെ അത്ര ചന്തോന്നും തോന്നിയില്ല. അപ്പൊ കുട്ടികൾക്ക് ചിലപ്പോ സൗന്ദര്യത്തിനോ അല്ലെങ്കിൽ ആരോഗ്യത്തിനോ സമ്പത്തിനോ ഒക്കെ ആയിരിക്കും അവർക്ക് അവര് ചിലപ്പോ ഇമ്പോർട്ടൻസ് കൊടുക്കുക. വളർന്നു വരുമ്പോൾ അങ്ങനെ ഒരു പരസ്യത്തിലെ ഏതോ ഒരു എന്താ ഹെയർ ഡൈയുടെ പരസ്യത്തിൽ അപ്പൊ അപ്പം വരണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കൊച്ചുകുട്ടി പറയണില്ലേ. അത് പരസ്യമായിരിക്കും, അപ്പാപ്പം വരണ്ടെന്ന് കൊണ്ട് ചിടുങ്ങണില്ലേ. അപ്പൊ അപ്പാപ്പം ഡൈ ചെയ്തിട്ട് വരാനായിട്ട് ഒരുങ്ങണ്ട് തോന്നണല്ലേ. കണ്ടിട്ടുണ്ടത് അപ്പൊ അങ്ങനെയാണ് ഒരു പക്ഷേ ലോകം പുതിയ തലമുറ വാർദ്ധക്യത്തേക്കാണ്. അല്ലാതെ തന്നെ വാർദ്ധക്യം ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അല്ലേ. മലപ്പോഴും വീടുകളിൽ ഒറ്റയ്ക്കായി പോകുന്ന വാർദ്ധക്യമാണുള്ളത്, മക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന വാർദ്ധക്യം, ഏകാന്തതയാണ് അവർക്ക് ഭയങ്കരമായി അവർക്കുള്ള കൂട്ട്. ചിലപ്പോൾ അവരുടെ ജീവിത പങ്കാളി ഭർത്താവോ ഭാര്യയോ മരിച്ചുപോയ വീട്ടിൽ ഒറ്റപ്പെടുന്ന അല്ലേ. അപ്പൊ മക്കളുടെ സ്നേഹവത്സ്യങ്ങൾ, പേരക്കുട്ടികളുടെ സ്നേഹമൊക്കെ കിട്ടേണ്ട സമയത്ത് ചിലപ്പോൾ വൃദ്ധസദനങ്ങളിലോ തെരുവുകളിലോ സ്വന്തം വീട്ടിലോ ഏകാന്തതയെ കൂട്ടുപിടിച്ചു കഴിയേണ്ട അനാഥത്വം വേറേണ്ടി വരുന്നവര്, ചിലപ്പോ ഭക്ഷണത്തിന് പോലും കഷ്ടപ്പെടേണ്ടി വരുന്ന ഒത്തിരി വാർദ്ധക്യങ്ങളുണ്ട് അല്ലേ. അപ്പോ ആ വാർദ്ധക്യത്തെ കുറിച്ച് ഓർത്തിട്ടാണ് നമ്മുടെ കഥാകൃത്ത് വേവലാതിപ്പെടുന്നത്. അതാണ് ആ കഥാന്ത്യത്തിന്റെ സൗന്ദര്യം. മക്കളെ കുറിച്ച് തീർച്ചയായിട്ടും എല്ലാവർക്കും അവലാതി ഉണ്ടാവും, പക്ഷെ മക്കൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് വളർന്ന് വലുതാവും. പക്ഷെ ഈ എന്താ മരത്തോടടുത്ത് നിൽക്കുന്ന വാർദ്ധക്യത്തിന്റെ ഒടുവിലെത്തി നിൽക്കുന്ന ഈ വല്യമ്മയെ ഈ അമ്മമ്മയെ പരിചരിക്കാനായിട്ട് ഈ പേരക്കുട്ടികൾ ഉണ്ടാകുമോ? അത്രമാത്രം പേരക്കുട്ടികൾക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കണ്ണീര് ഒഴുക്കിയിട്ടുണ്ട്. അപ്പൊ ആ സ്നേഹം അവർ തിരിച്ചു കൊടുക്കുമോ എന്നുള്ള കാര്യത്തില് ഒരു സംശയം നമ്മുടെ കഥാകൃത്തിന് ബാക്കി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വേവലാതി ഇതൊന്നും അല്ല എന്ന് അദ്ദേഹം പറയുന്നത്. അന്നേരം അമ്മമ്മയുടെ നിറം മങ്ങിയ സാരിയിലേക്ക് ഒരു പക്ഷേ വെറുപ്പോടെ അവർ നോക്കും. അന്നേരം അമ്മമ്മയുടെ കണ്ണീര് കണ്ണുകളിൽ നിന്ന് പിൻവാങ്ങുമായിരിക്കും. അപ്പൊ ഒരുപക്ഷെ മക്കള് തന്നെ വെറുക്കുന്നത് കാണേണ്ടി വരുന്ന അമ്മമ്മ പിന്നെ മക്കളെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടില്ല അല്ലെ. ഇപ്പോ അവരെ ഭാവിയെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നുണ്ട്, പക്ഷെ സ്വന്തം കാലിൽ നിൽക്കാറായ ഇനി എനിക്ക് അവര് വെറുത്താലും കുഴപ്പമില്ല എന്ന് ഒരുപക്ഷെ ആ സ്നേഹനിധിയായ അമ്മമ്മ കരുതുന്നുണ്ടാവണം. എന്നിട്ട് പാദങ്ങളിലെ വിള്ളലുകളിലൂടെ ചോരയായിട്ട് ഒഴുകും ഒരുപക്ഷെ അല്ലെ. അപ്പോ പുറത്തേക്ക് ഒരു പക്ഷേ കണ്ണീരുണ്ടാവില്ല, പക്ഷേ അവരുടെ ഉള്ള് മുറിയുന്നുണ്ടാവും, അവരുടെ മനസ്സ് മുറിപ്പെടുന്നുണ്ടാവും. ആ മനസ്സിലെ മുറിപ്പാടിൽ നിന്ന് ചോരയൊഴുകി ആ വിണ്ട പാദങ്ങളിലൂടെ ഭൂമിയിലെ ആ മണ്ണില് പടരുമായിരിക്കും എന്ന് നമ്മുടെ കഥാകൃത്ത് സംശയിക്കുകയാണ്. അപ്പോ ആ ഇങ്ങനെ ആരാലും അറിയപ്പെടാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എരിഞ്ഞു തീരുന്ന ആ വാർദ്ധക്യത്തെ കുറിച്ചാണ് ഒടുവില് വേവലാതിപ്പോ. അങ്ങനെ കഥയൊക്കെ നമ്മൾ വായിക്കുമ്പോ അപ്പൊ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താ, നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും നമ്മുടെ വീട്ടിലുണ്ടാവാം, നമ്മുടെ തറവാട്ടിലുണ്ടാകാം ഇങ്ങനെ ഒറ്റപ്പെടുന്ന വാർദ്ധക്യങ്ങൾ ഉണ്ടാകാം. മക്കളുടെ ഒരു വിളിക്ക് വേണ്ടിയിട്ട്, പേരക്കുട്ടികളുടെ സാമീപ്യത്തിന് വേണ്ടി ഒന്ന് കാണാൻ ഒക്കെ കൊതിക്കുന്നവരുണ്ടാവും അല്ലേ. നിങ്ങളുടെ നന്മയും നിങ്ങളുടെ വളർച്ച ഉയർച്ച അവരാണ് അവരാഗ്രഹിക്കുക. ഇപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കില്ലേ, ശങ്കരി എന്തെടുക്കണു, അഭിഷേക് എന്തെടുക്കണു, സഫ എന്തെടുക്കണു, അവർക്ക് പഠിക്കുന്നുണ്ടാ, സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാ, അത്ര നാളായി അവരെ കണ്ടിട്ട് അവരോടൊന്ന് വരാൻ പറയൂ എന്നൊക്കെ ചിലപ്പോ പറയണ്ടാവും അല്ലേ. നിങ്ങളുടെ ഒരു വിളിച്ചത്തിന് നിങ്ങളുടെ കെട്ടിപ്പിടുത്തതിന് വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്ന നോക്കിയിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വാർദ്ധക്യത്തെ നമ്മൾ മറക്കരുത് എന്നുള്ളൊരു സന്ദേശമാണ്. നമ്മള് ഏകാന്തയിലേക്ക് വെറുതെ തെരുവിലേക്ക് തള്ളിയിടേണ്ടവരല്ല, നമുക്ക് വേണ്ടി അത്രയും വിയർപ്പൊഴുക്കുന്നവരാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് ഉണ്ടാകണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.
ബൈ, താങ്ക് യു. അലൻ പ്രസന്റ് ആണ്. ഓക്കെ ഓക്കെ, അത് ആദ്യം ഓഡിയോ പ്രോബ്ലം ചോദിച്ചു. ഓക്കെ ഓക്കെ, ശരി, ബൈ, താങ്ക് യു. താങ്ക് യു മാം.